ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പറ്റീറ്റീവ് എക്സാമിന് ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഏതാണ് വൺ ഓഫ് ദി കറക്റ്റ് നോർമലൈസ്ഡ് എസ് പി ടു ഹൈബ്രിഡ് ഓർബിറ്റർ, അതായത് താഴെ തന്നിരിക്കുന്നതിൽ എസ് പി ടു ഹൈബ്രിഡ് എസ് ഓർബിറ്റിൻ്റെ നോർമലൈസ്ഡ് ഫംഗ്ഷൻ ഏതാണെന്നാണ് ചോദ്യം. എ ബി സി ഡി നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് എസ് പി ഓർബിറ്റിലാണെങ്കിൽ എസ് പി ടു ഓർബിറ്റിലാണെങ്കിൽ എസ് പി ത്രീ ഓർബിറ്റിലാണെങ്കിൽ അവിടുത്തെ എസ് ക്യാരക്ടർ പി ക്യാരക്ടർ എത്ര പെർസെൻറ്റേജ് ഉണ്ടാകുമെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ രണ്ട് ഓർബിറ്റിലുള്ളൂ, അപ്പോൾ എത്രയായിരിക്കും? 100/2 50% ആയിരിക്കും എസ് ഓർബിറ്റിലും പി ഓർബിറ്റിലും എൻ്റെ ക്യാരക്ടർ. ഇനി ഇവിടെ എസ് പി ടു ആണെങ്കിലോ ടോട്ടൽ 3 ഓർബിറ്റിലുണ്ട്, അതായത് 2 പി ഓർബിറ്റിലും 1 എസ് ഓർബിറ്റിലായിരിക്കും. അപ്പോൾ എത്രയായിരിക്കും? 100/3 ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എസ് ഓർബിറ്റിലിൻ്റെ പെർസെൻറ്റേജ് കിട്ടും 33. പി ഓർബിറ്റിൽ കണ്ടുപിടിക്കാൻ വേണ്ടി 100/3 × 2 ചെയ്യുമ്പോഴത്തേക്കും പി ഓർബിറ്റിൻ്റെ പെർസെൻറ്റേജ് കിട്ടും, എത്രത്തോളം പെർസെൻറ്റേജ് ആ ഓർബിറ്റിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ എസ് പി ത്രീ ആണെങ്കിൽ 100/4 ചെയ്ത് കഴിയുമ്പോൾ എസ് ക്യാരക്ടർ കിട്ടും, ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ പി ക്യാരക്ടറും കിട്ടും. ഓക്കെ, ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ഈ നോർമലൈസ്ഡ് ഫംഗ്ഷൻ ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നതാണ് എസ് പി ടു ഹൈബ്രിഡ് ഓർബിറ്റിലാണ് തന്നിരിക്കുന്നത്. എസ് പി ടു ഹൈബ്രിഡ് ഓർബിറ്റിനകത്തിന് എസ് ക്യാരക്ടർ 33% പി ക്യാരക്ടർ 66% ആണ് ഉള്ളത്. ഇനി ഇവിടെ ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ ദ ഫസ്റ്റ് 1/3, 1/2, 1/√3 and 1/3 എന്ന് പറയുന്നത് എസ് ക്യാരക്ടറിൻ്റെ നോർമലൈസേഷൻ ഫംഗ്ഷൻ, ബാക്കി ഉള്ള ടേംസ് എല്ലാം പി ക്യാരക്ടറാണ്. നോക്കുക, ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക. ഒരു എക്സാമ്പിൾ, ഫസ്റ്റ് ഓപ്ഷൻ എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം. 1/3 5 2s + 1/3 5 2 px ഇത് പി ഓർബിറ്റിൻ്റെയാണ്. അതുപോലെ തന്നെ ഇത് 1/3 5 2 py ഇതും പി ഓർബിറ്റിൻ്റെയാണ്. അതുപോലെ തന്നെ എല്ലാം നോക്കാം. പക്ഷേ സിയും ഡിയും നോക്കുക. ഫസ്റ്റ് 1 എസ് ഓർബിറ്റിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ 2 മാത്രമേ ഉള്ളൂ. 1 എസ് ഓർബിറ്റിൻ്റെയും മറ്റേത് പി ഓർബിറ്റിൻ്റെയും, അങ്ങനെ 2 മാത്രമേ ഇവിടെ ഉള്ളൂ. ആദ്യത്തെ 2 പിയുടെ 2 ഉണ്ട്, അത് മാത്രമേ ഓപ്ഷൻ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇങ്ങനെ നോക്കുക, ഇങ്ങനെ കണ്ടുപിടിക്കണം നമ്മൾ. ഇതിൻ്റെ കോഎഫിഷ്യൻ്റുകളുടെ സ്ക്വയർ എടുക്കുക, എന്നിട്ട് അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം കിട്ടുന്ന വാല്യൂ ഏതാണോ, ഇപ്പോൾ നമുക്ക് ഉദാഹരണം കാണിച്ചുതരാം. ഫസ്റ്റ് 1 എ നോക്കുക, എസ് ഓർബിറ്റിൻ്റെ നോർമലൈസ്ഡ് ഫംഗ്ഷനാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻ്റ് 1/3, അതിൻ്റെ സ്ക്വയർ എടുക്കുക. സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 1/9 × 100. ഓക്കെ, ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് എസ് ഓർബിറ്റലിൻ്റെ നോർമലൈസ്ഡ് ഫംഗ്ഷൻ്റെ കോഎഫിഷ്യൻ്റാണ്. അതിൻ്റെ സ്ക്വയർ എടുത്തു, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത് 1/9 × 100. ഇത് ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 100/9 അപ്രോക്സിമേറ്റ്ലി 11 വരുള്ളൂ അല്ലേ. അപ്പം ഈ കോഎഫിഷ്യൻ്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എസ് ക്യാരക്ടറിൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയേ ഉള്ളൂ? 11% മാത്രമേ ഉള്ളൂ. എന്നാൽ നമുക്ക് കിട്ടേണ്ടത് എത്രയാണ്? 33%. അപ്പം എസ് ക്യാരക്ടർ ഇവിടെ ശരിയാകുന്നില്ല, അപ്പോൾ ഇതല്ല. ബാക്കി നമ്മൾ നോക്കേണ്ട കാര്യമില്ല. എസ് ക്യാരക്ടർ ഇവിടെ എന്താ എത്ര കിട്ടുന്നുള്ളൂ? 11% കിട്ടുള്ളൂ. നമുക്ക് വേണ്ടത് 33% ആണ് വേണ്ടത് എസ് ക്യാരക്ടർ. അതുകൊണ്ട് തന്നെ ആ ഓപ്ഷൻ തെറ്റാണ്. ഇനി സെക്കൻഡ് ഓപ്ഷൻ, 1/2 കോഎഫിഷ്യൻ്റ് എടുക്കുക. സ്ക്വയർ 100 = 1/4 × 100 = 25% ആണ്. പക്ഷെ നമുക്കിവിടെ ആവശ്യം എത്രയാണ്? എസ് ക്യാരക്ടറിനകത്ത് 33% ആണ് ആവശ്യം, പക്ഷെ കിട്ടുന്നത് 25% ആയിരിക്കും കിട്ടുക. സെക്കൻഡ് ഓപ്ഷനും അല്ല. ഇനി തേർഡ് ഓപ്ഷൻ എടുക്കുക, 1/√3 whole square × 100 = 1/3 × 100. എത്ര കിട്ടും? 1/3 എന്ന് പറയുന്നത് ഓക്കെ അപ്രോക്സിമേറ്റ്ലി 33 ആണ്. അതൊക്കെ 33% എസ് ക്യാരക്ടർ ഇവിടെ 33 കിട്ടി. ഇനി പി ക്യാരക്ടർ നോക്കാം. എസ് ക്യാരക്ടർ കറക്റ്റായി. ഇനി പി ക്യാരക്ടർ √2/√3 ഇതാണ് എടുത്തിരിക്കുന്നത്. √2/√3 square × 100 = 2/3 × 100 എസ് 66% കിട്ടും. അതും കറക്റ്റായി.
S character and coefficient 1 by 3 and we have 1 by 3 and we have 11% then we have automatically we have to do this option A is correct option C is correct then we have S character and P character and how much percentage is SP2 33 66, then this coefficient square square and then 100 multiply the same percentage. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.